ട്രാൻസ്ജെൻഡർ ക്ഷേമത്തിനായി 10 കോടി രൂപയാണ് കഴിഞ്ഞ സർക്കാർ ബജറ്റിൽ വകയെത്തിയത്. എങ്കിൽ ഇത്തവണ അത് 5 കോടിയായി ചുരുങ്ങി. ട്രാൻസ്ജെൻഡർ സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും പൊതുസമൂഹത്തിൽ സ്വാഭാവിക പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച മഴവിൽ പദ്ധതിയിലാണ് 5 കോടി രൂപ സർക്കാർ വകയിരുത്തിയത്. തൊഴിൽ പരിശീലനം, സ്വയം തൊഴിൽ സഹായം, ശസ്ത്രക്രിയയ്ക്കുള്ള സഹായം, പഠന പിന്തുണ, ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടങ്ങൾ, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ട സഹായം തുടങ്ങി ട്രാൻസ്ജെൻഡർ ഉന്നമനത്തിനായി രൂപീകരിച്ച മഴവിൽ പദ്ധതി മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് സമ്മതിക്കുമ്പോഴും തങ്ങൾക്ക് തല ചായ്ക്കാൻ ഒരിടം കിട്ടിയിട്ടില്ലെന്ന പരാതി ട്രാൻസ്ജെൻഡറുകൾ മറച്ചു വെക്കുന്നില്ല. 25 ആളും 30 ആളും 50 ആളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഷട്ടർ എന്ന് പറയുന്നത് അത് വളരെ പ്രയാസമായിട്ടാണ്. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സംഭവം തന്നെ. വനിതാ വികസന കോർപ്പറേഷന്റെ പദ്ധതികളിൽ ട്രാൻസ്ജെൻഡേഴ്സുകളെ കൂടി പങ്കാളികളാക്കും. സാമുദായിക അടിസ്ഥാനത്തിലുള്ള വികസന കോർപ്പറേഷനുകൾ എല്ലാ വർഷവും ട്രാൻസ്ജെൻഡേഴ്സിനെ ലഭ്യമാക്കണമെന്ന് ബജറ്റിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. അതേസമയം തങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ 40 വയസ്സ് മുതലെങ്കിലും പ്രാബല്യത്തിൽ വരുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. 24 കോഴിക്കോട്.